നമസ്തെ. നമുക്കിന്ന് അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പച്ചക്കറികളുടെയും പൂക്കളുടെയും പഴങ്ങളുടെയും പേര് സംസ്കൃതത്തിൽ പഠിക്കാം. പച്ചക്കറിക്ക് സംസ്കൃതത്തിൽ പറയാം ശാകം, ശാകം അല്ലെങ്കിൽ ശാകഹ, ശാക ഒക്കെ പറയും. മൂന്ന് ലിംഗത്തിലും അത് പറയും. അത് പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും നപുംസകലിംഗത്തിലും ഉണ്ട്. അതുകൊണ്ട് ശാകഹ, ശാക, ശാകം ഇങ്ങനെ മൂന്നും പറയും. നമുക്കിപ്പോൾ ശാകം എന്നെടുക്കാം, പച്ചക്കറി എന്നർത്ഥം. പുഷ്പത്തിനോ പുഷ്പം എന്ന് തന്നെയാണ് പറയുക, പുഷ്പം. പഴത്തിനോ ഫലം, ഫലം. അപ്പോൾ അത്യാവശ്യം നമുക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് പച്ചക്കറികളുടെ പേര് പറഞ്ഞാലോ. മത്തൻ, മത്തൻ എന്താ സംസ്കൃതത്തിൽ പറയുക? മത്തന് പറയുക അലാബുഹു. എന്താണ് അലാബുഹു? ഓരോന്നോരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഉരുളക്കിഴങ്ങ് എന്ത് പറയും? ആലുകം. എന്താണ് ആലുകം? ഉരുളക്കിഴങ്ങ്. കക്കിരി എങ്ങനെ പറയും? കർക്കടി. കക്കിരിക്ക് കർക്കടി. കൈപ്പക്ക എങ്ങനെ പറയും? കാരവേലം. എന്താണ് കാരവേലം? കാബേജ്. കേമ്പുകം, കേമ്പുകം. കോവയ്ക്ക ഗോസ്തനി, ഗോസ്തനി. പടവലം പടോലഹ, പടോലഹ. വെണ്ടയ്ക്കയാണെങ്കിലോ ഭേണ്ടം, ഭേണ്ടം. മുളകിനോ മരീചം, മരീചം. തക്കാളിക്കാണെങ്കിലോ രക്തഫലം. എന്താണ് രക്തഫലം? ഇനി ചീരയ്ക്കാണെങ്കിലോ വാസ്തുകം, വാസ്തുകം. വഴുതനങ്ങയ്ക്ക് വൃന്ദാകം, വൃന്ദാകം. ചേനയ്ക്കോ സൂരണകം. എന്താണ് സൂരണകം? ഇപ്പോൾ നമ്മൾ അത്യാവശ്യം വേണ്ട പച്ചക്കറികൾ കണ്ടു. ഇനി അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പുഷ്പങ്ങളുടെ പേര്. ജമന്തി, അതിനെന്താ സംസ്കൃതത്തിൽ പറയുക? സേവന്തി. എന്താണ് സേവന്തി? ചെമ്പരത്തിക്കോ ജപാകുസുമം, ജപാകുസുമം. കണിക്കൊന്നപ്പൂവിനോ കർണികാരം, കർണികാരം. താമരയ്ക്ക് നമുക്കറിയാം അല്ലേ കമലം, കമലം, താമര. മുല്ലപ്പൂവിനോ മല്ലിക, മല്ലിക. റോസ് പൂവിനോ പാട്ടലം. പനിനീർ പുഷ്പം എന്നൊക്കെ പറയണ ആ പുഷ്പത്തിന് നമ്മൾ പറയുക പാട്ടലം എന്നാണ് സംസ്കൃതത്തിൽ പറയുക. ഇനി കുറച്ച് പഴങ്ങളുടെ പേര്, ഫലം നോക്കാം നമുക്ക്. നമുക്ക് മാതള നാരങ്ങ, ഉറുമാമ്പഴം എന്നൊക്കെ പറയും. അതിനെന്താ സംസ്കൃതത്തിൽ പറയുക? ദാടിമം. എന്താണ് ദാടിമം? മുന്തിരിക്കോ ദ്രാക്ഷ, ദ്രാക്ഷാഫലം. കൈതച്ചക്കയ്ക്കോ അനാനസം. എന്താണ് അനാനസം? ചക്കയ്ക്കോ പനസം, പനസം. മാങ്ങയ്ക്കോ ആമ്രം. എന്താണ് ആമ്രം? ആപ്പിളിനോ സേവം അല്ലെങ്കിൽ സേവ, സേവം. കറുമൂസയ്ക്കോ പപ്പായയ്ക്ക് മധുകർക്കടി. എന്താണ് മധുകർക്കടി? നെല്ലിക്കയ്ക്ക് ആമലകം, ആമലകം. വാഴപ്പഴത്തിനോ കദളീഫലം, കദളീഫലം. കാരക്കയ്ക്കോ ഖർജൂരം. എന്താണ് ഖർജൂരം? ഇപ്പോൾ നമ്മൾ അത്യാവശ്യം വേണ്ട പച്ചക്കറികളുടെയും പുഷ്പങ്ങളുടെയും പഴങ്ങളുടെയും പേര് സംസ്കൃതത്തിൽ മനസ്സിലാക്കിയല്ലോ. നമസ്തേ.